السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. السلام علينا وعلى عباد الله الصالحين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്തുക്കളെ, അതുപോലെ കളെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തെറുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്നിവിടെ സമ്മേളിച്ച പ്രധാനപ്പെട്ട ഉദ്ദേശം, അൽഹംദുലില്ലാ, നമ്മുടെ ഈ കർണാടകത്തിൽ ഒരു കർണാടകയുടെ വ്യക്തി എന്ന നിലക്ക് പരിഗണിച്ച് തന്നെ കണക്കിലെടുത്ത് അതിനേക്കാൾ ഉപരിയായി നമ്മളെ കൂടെ ഈ ഭാഗത്ത് സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താനും അതിൻ്റെ പരിപൂർണമായ വിവരണങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും കാരണക്കാരനായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ആഫിയത്തും ആരോഗ്യവും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനുള്ള സ്നേഹം ഒന്ന് മാത്രമാണ്. നമ്മളെ നാടുകളിലും നമ്മളെ മഹല്ലുകളിലും നമ്മളെ പരിസരങ്ങളിൽ ചില വ്യക്തികളെ നമ്മൾ സ്നേഹിക്കാനുണ്ട്. ഒന്നിരിക്കലോ അവൻ്റെ പണം കണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ദുനിയാവിയായ നിലക്കുള്ള ഒരു നേതൃത്വം, MLA മന്ത്രിയോ ഏതെങ്കിലും ഒരു ദുനിയാവിൻ്റെ ഒരു ആഗ്രഹം പിന്നിൽ വെച്ച് ഇങ്ങനെ കൂടലും സ്നേഹിക്കലൊക്കെ സാധാരണമാണ്. പക്ഷേ ഈ കാണുന്ന നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ഓഫറുകളോ അല്ല നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും സംഭാവനകൾ തരുന്ന ഒരു നേട്ടമല്ല. പേരോട് ഉസ്താദ് നമ്മുടെ കർണാടകത്തിൽ കാണിച്ച ആ സുന്നത്ത് ജമാഅത്ത്, അതിൻ്റെ ഒരേ സ്നേഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല ബില്ല ഹല്ലും ബർക്കത്തും കൊടുത്ത ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. ഏതുവരെ എന്ന് വെച്ചെങ്കിൽ ഞാൻ ഓർക്കുകയാണ്, 10-24 വർഷത്തിന് മുമ്പ് ഞാൻ മുടിപ്പ് ഭാഗത്തേക്ക് പേരോട് ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം നടക്കുന്ന ആ സദസ്സിലേക്ക് ദുആർക്കാൻ വേണ്ടി ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം ഭക്ഷണത്തിൻ്റെ വീട്ടിൽ പേരോട് ഉസ്താദ് ഭക്ഷണം കഴിച്ച് ഞാൻ ഭക്ഷണത്തിൻ്റെ വീട്ടിൽ ദുആർക്കാൻ പേരോട് ഉസ്താദ് എന്നെ നിർബന്ധിപ്പിച്ചു. അന്ന് ഞാൻ ദുആയിരുന്നു, ഞാനൊരു മുത്തഅല്ലിമായിരുന്നു. അങ്ങനെ ദുആർക്കുന്ന സമയത്ത് എന്തോ ഒരു ചെറിയ ലഫുള് അടുന്ന് തെറ്റിപ്പോയി. പേരോട് ഉസ്താദ് എന്നെ പേടിപ്പിച്ചിട്ടില്ല, അല്ല കണ്ണുമീച്ചിട്ടില്ല, വളരെ സമാധാനത്തോടുകൂടെ രഹസ്യമായി പേരോട് ഉസ്താദ് അതിനെ എന്നെ തിരുത്തി എന്നോട് ബോധ്യപ്പെടുത്തി തന്നു. ഇന്നും ഏത് സദസ്സിൽ പോയാലും എവിടെ പോയാലും മുഅ്മിനീങ്ങളെ, ആ ദുആയുടെ ആ സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് വ്യക്തികൾ എനിക്ക് ഉപദേശിച്ചിട്ടുണ്ടാകും, പക്ഷേ ആ പറഞ്ഞു തന്ന വ്യക്തിയുടെ ഇഖ്ലാസാണ് ഇന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ കാഞ്ഞങ്കാട് നിന്ന് ഹന്ന എന്ന് പറയുന്ന ഒരു കുടിക്കുന്ന സാധനം, അതിൻ്റെ ഉടമസ്ഥൻ ആസിഫ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അയാൾ എന്നോടൊരു അനുഭവം പറഞ്ഞു. കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ പരിപാടി നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വന്നിരുന്നു. ആ സമയത്ത് ആസിഫ് അന്നയും കൂടെ കാഞ്ഞങ്കാടിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് പേരോടോട് വലിയ എതിർപ്പാണ്.
പേരോടുള്ള വല്ലാത്ത എതിർപ്പും എല്ലാ സമയത്തും ആക്ഷേപിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ എന്റെ സ്നേഹം കൊണ്ട്, പേരോടിന്റെ സ്നേഹമല്ല, എന്റെ സ്നേഹം കൊണ്ട് എന്റെ വീട്ടിലേക്ക് അന്ന് വന്നു. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, അന്നത്തെ ആ വീട്ടിൽ നടന്ന പ്രഭാഷണം കണ്ട് പേരോടിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ആ വ്യക്തി ഇന്ന് പേരോടിന്റെ ഏറ്റവും വലിയ അഭിമാനിയായി മാറി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെയുള്ള ഒരു കഴിവ് മഹാനായ പേരോട് ഉസ്താദ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്നേഹം, അത് നമുക്ക് എപ്പോഴും സുന്നത്ത് ജമാഅത്തിന് ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മഹാനായ പേരോട് ഉസ്താദ് അവിടത്തേക്ക് ദുആഇരിക്കണം, അവിടത്തെ ആഫിയത്തിന് വേണ്ടിയും. കാരണം മുഅ്മിനീങ്ങളെ നമ്മുടെ സുന്നത്ത് ജമാഅത്ത് ഏത് വിവരമില്ലാത്ത ഒരു വ്യക്തി പറഞ്ഞാലും മുഅ്മിനീങ്ങളെ ആശയപരമായി തർക്കിക്കുമ്പോൾ പേരോട് ഉസ്താദാണ് അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്, അതിനുള്ള മസാലകൾ പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞ് മറന്നു പോകാത്ത, നമ്മളെ കൽബിലേക്ക് ഉറപ്പിച്ചു തന്ന ചില സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഈ കർണാടകത്തിൽ വന്ന് നമുക്ക് പറഞ്ഞു തന്നത് അത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്ക്ക് ആഫിയത്തും ആരോഗ്യം അള്ളാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഏതെല്ലാം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട്, അതിൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തും നമ്മുടെ സഹകരണങ്ങളും നമ്മുടെ ദുആവും അത് പ്രാധാന്യമാണ്. മുഅ്മിനീങ്ങൾ അതുകൊണ്ട് അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഈ പരിശുദ്ധ നാമം കൊണ്ട് ഈ മഹത്തായ പരിപാടിയെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.